and from the look on their faces. The truth is you can find us wherever you are. Just look up, we're flying high with the stars, cause tonight is the night. Dominic Mysterio എന്ന റെസ്ലറെ സെത്ത് റോലൻസ് ഇന്നലെ നടന്ന മണ്ടേ നൈറ്റ് റോ എപ്പിസോഡിൽ കെൻഡോ സ്റ്റിക്ക് കൊണ്ട് അറ്റാക്ക് ചെയ്തത് ഫേക്ക് ആണോ, റെസ്ലിംഗിൽ നടക്കുന്ന ഫേക്ക് ആയിട്ടുള്ള അറ്റാക്കിങ്ങും അതുപോലെ തന്നെ റിയൽ ആയിട്ടുള്ള അറ്റാക്കിങ്ങും, ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം, ഞാൻ സനീഷ്. ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം ഇന്നലെ നടന്ന റോ എപ്പിസോഡിൻ്റെ റിവ്യൂ ചെയ്ത സമയത്ത് ആ ഒരു റിവ്യൂ എപ്പിസോഡിൻ്റെ താഴെ ഒന്ന് രണ്ട് പേര് കമന്റ് ചെയ്ത് ചോദിച്ചിരുന്നു, ഡൊമിനിക് മിസ്റ്റീരിയോനെ അറ്റാക്ക് ചെയ്തത് ഫേക്കല്ലേ, ഈ അടി കിട്ടിയ പാടുകളൊക്കെ മുൻകൂട്ടി വരച്ചു വെച്ചതല്ലേ എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത്, റെസ്ലിംഗ് എത്രമാത്രം പ്ലാൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാമായാലും ഈ ഒരു പ്രോ റെസ്ലിംഗിൽ ഇവർ റിയലായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഒരുപാട് വേദനയെല്ലാം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പക്ഷെ മാച്ച് കാണുന്ന സമയത്താലും നമുക്ക് ഫീൽ ചെയ്യില്ല എന്ന് മാത്രം. അപ്പോൾ ഇന്നലെ നടന്ന റോ എപ്പിസോഡിൽ സെത്ത് റോലൻസ് അതുപോലെ തന്നെ മോർഫി ഇവർ രണ്ടുപേരും കൂടിയാണ് കെൻഡോ സ്റ്റിക്ക് കൊണ്ട് ഡൊമിനിക് മിസ്റ്റീരിയോ എന്ന റെസ്ലറെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്തത്. ഏകദേശം 30 അടിയാണ് ആ ഒരു സ്റ്റിക്ക് കൊണ്ട് ഇവർ രണ്ടുപേരും കൂടി ചെയ്തത്. അപ്പോൾ ഈ ഒരു അടി അതുപോലെ തന്നെ ഈ പാടുകളൊക്കെ ഫേക്കാണോ എന്ന് ചോദിച്ചാൽ, റെസ്ലിംഗ് കാണുന്ന ഒരു വിധം എല്ലാവർക്കും അറിയാം ഇത് ഫേക്കല്ല, റിയലായിട്ടും അടിച്ചിട്ടുള്ളതാണ് എന്ന്. അതായത് WWE മാത്രമല്ല പ്രോ റെസ്ലിംഗിലെ സ്റ്റിക്ക് കൊണ്ട് അറ്റാക്ക് ചെയ്യുന്നത് ഒരിക്കലും ഫേക്കാക്കി കാണിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ചെയർ ഷോട്ടും ഫേക്കാക്കി കാണിക്കാൻ സാധിക്കില്ല. ചെയർ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് DDT ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് റെസ്ലേഴ്സിൻ്റെ കൈ തന്നെ വെച്ചു കൊടുക്കുന്നത്. നേരെ മറിച്ച് കെയിനൊക്കെ ചെയ്യുന്നത് പോലെ ചോക്ക് സ്ലാം ഫിനിഷിംഗ് മുതൽ ചെയറിൻ്റെ മുകളിലേക്ക് ചെയ്യുമ്പോൾ അത് കിട്ടുന്ന റെസ്ലർക്ക് നല്ല രീതിയിൽ വേദനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റാൻഡിയോട്ടൻ, RKO പല പ്രാവശ്യം ജോൺസീനെ ചെയറിൻ്റെ മുകളിലേക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് റാൻഡിയോട്ടനും അതുപോലെ തന്നെ ജോൺസീനയ്ക്കും ഒരുപാട് വേദനയെല്ലാം അനുഭവിക്കേണ്ടതായിട്ട് വരും. എന്നിട്ടും ഇവർ ഫൈറ്റ് ചെയ്യുന്നത് നമ്മളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ഇതുപോലെ കഷ്ടപ്പെടാതെ അവർക്കൊരിക്കലും പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും റിയലാണ് എന്ന് ഞാൻ പറയുന്നില്ല. ചില സമയത്ത് ചെയർ ഷോട്ടെല്ലാം ഫേക്കായിട്ട് ചെയ്യാറുണ്ട്. അതായത് എഡ്ജ് വേഴ്സസ് റാൻഡിയോട്ടൻ ഇവർക്ക് തമ്മിൽ നടന്ന സെഗ്മെൻറ്റിൽ റാൻഡിയോട്ടൻ ഡബിൾ ചെയർ വെച്ച് എഡ്ജിനെ അറ്റാക്ക് ചെയ്തിരുന്നു. ആ സമയത്ത് എഡ്ജ് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ് എന്നൊക്കെ പറഞ്ഞ് അപ്ഡേറ്റ് എല്ലാം വന്നിരുന്നു. സത്യത്തിൽ റാൻഡിയോട്ടൻ അറ്റാക്ക് ചെയ്ത സമയത്ത് താഴെ വെച്ചിരുന്ന ചെയറിൻ്റെ മുകളിലും റിങ്ങിൻ്റെ സൈഡിലും കൊള്ളുന്നത് പോലെയാണ് അടിച്ചിട്ടുള്ളത്. പക്ഷേ റാൻഡിയോട്ടൻ്റെ പെർഫോമൻസ് കാരണം നമ്മൾക്കത് കറക്റ്റ് എഡ്ജിൻ്റെ തലയിൽ കൊണ്ടതുപോലെ തോന്നിക്കും. അതുപോലെ തന്നെ മാറ്റ് ഹാർഡിനെ വെച്ചിട്ടും ഇതുപോലെ തന്നെ ഒരു സെഗ്മെൻറ്റ് റാൻഡിയോട്ടൻ ചെയ്തിരുന്നു റോ എപ്പിസോഡിൽ. അപ്പോൾ ചെയർ വെച്ച് ഇങ്ങനെ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ കൊള്ളിക്കാതെ അല്ലെങ്കിൽ ഇതുപോലെയെല്ലാം ഒഴിവാക്കി വിടാറുണ്ട്. അതുപോലെ തന്നെയാണ് സൂപ്പർ കിക്ക്. സൂപ്പർ കിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം അവർ തന്നെ കൈകൊണ്ട് സൗണ്ട് ഉണ്ടാക്കി സൂപ്പർ കിക്കിൻ്റെ എഫക്റ്റ് നമ്മൾക്ക് വളരെയധികം ലൈവായി തന്നെ കാണിച്ചു തരും. എന്നാൽ ഈ ഒരു സൂപ്പർ കിക്ക് ചില സമയത്തെല്ലാം റെസ്ലേഴ്സിൻ്റെ മുഖത്ത് കൊള്ളുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ സമയത്ത് ഇവർക്ക് വേദനിച്ചാലും മാച്ചുമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് റൂൾസ്. അപ്പോൾ ഇതിൽ നടക്കുന്ന എല്ലാ ഇതും ഫേക്ക് എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാനായിട്ട് ആവില്ല. അത്രയ്ക്കും കഷ്ടപ്പെട്ടാണ് പ്രോ റെസ്ലിംഗിൽ വർക്ക് ചെയ്യുന്നവർ ലൈവ് പെർഫോമൻസ് ഓഡിയൻസിൻ്റെ മുന്നിലെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം അത് ഫേക്കാണോ എന്ന് ചോദിച്ചതുകൊണ്ടാണ്. സത്യമായിട്ടും അത് ഫേക്കല്ല, റിയലായിട്ടും ഡൊമിനിക് മിസ്റ്റീരിയോനെ സെത്ത് റോലൻസ് അറ്റാക്ക് ചെയ്തതാണ്. ഇതുപോലെ തന്നെ സെത്ത് റോലൻസിനെയും ഡൊമിനിക് അറ്റാക്ക് ചെയ്ത് ഇതുപോലെ പാടുകളെല്ലാം വന്നിരുന്നു. അപ്പോൾ ഡൊമിനിക് മിസ്റ്റീരിയോ WWE ഒഫീഷ്യലായി കോൺട്രാക്റ്റ് എല്ലാം സൈൻ ചെയ്തിട്ടുണ്ട്. അതായത് റോ എപ്പിസോഡിൻ്റെ സൂപ്പർ സ്റ്റാർ ആയിട്ടാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് സെഗ്മെൻറ്റ് ഇതുപോലെ വേദനിപ്പിക്കുന്നത് പോലെ കൊടുത്താലേ ഓഡിയൻസ് ശ്രദ്ധിക്കുള്ളൂ. അതുകൊണ്ടാണ് സെത്ത് റോലൻസ് ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുന്നത് പോലെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.